എല്ലാവർക്കും എക്സ്ട്രാ മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യങ്ങളും ആ മൂന്ന് ചോദ്യങ്ങളുമായി റിലേറ്റ് ചെയ്തുള്ള മറ്റു കാര്യങ്ങളുമാണ് പഠിക്കുന്നത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന അത് സംഘടിത കലാപം ഏതാണ്? ക്വസ്റ്റ്യൻ നമ്പർ പറയാം, ഇന്ത്യയിൽ അയിത്തത്തിന് എതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹമാണ്. ശ്രദ്ധിക്കുക, ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യ സംഘടിത കലാപം എന്ന് ചോദിച്ചാൽ വൈക്കം സത്യാഗ്രഹമാണ് ഉത്തരം. ഇനി അതുമായി ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 1924 മാർച്ച് 30 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്, മറന്നുപോകരുത്. ഓക്കെ, ഇനി ഇത് ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. അപ്പൊ കുഞ്ഞാപ്പിയും ബാഹുലയനും ഗോവിന്ദ പണിക്കരോട് ചേർന്നാണ് ഈ സത്യാഗ്രഹം ആരംഭിച്ചത്. ഈ സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ആരായിരുന്നു തിരുവിതാംകൂർ രാജാവെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളായിരുന്നു. അപ്പം വൈക്കം സത്യാഗ്രഹം 1924 മാർച്ച് 30 ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു ചോദിച്ചാൽ ആരാണ് ഉത്തരം? ശ്രീമൂലം തിരുനാളായിരുന്നു. ഇത് അവസാനിച്ചെന്നാണെന്ന് ചോദിച്ചാൽ 1925 നവംബർ 23. അപ്പൊ 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്. അപ്പോൾ ആ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ രാജാവെന്ന് ചോദിച്ചാൽ റാണി സേതുലക്ഷ്മി ഭായി ആയിരുന്നു. അപ്പം ഇത് ആരംഭിക്കുമ്പോൾ ശ്രീമൂലം തിരുനാളും അവസാനിച്ചപ്പോൾ റാണി സേതുലക്ഷ്മി ഭായിയുമായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതാണ്, ഈ സമയത്ത് വൈക്കം സത്യാഗ്രഹ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ എന്ന് ചോദിച്ചാൽ ടി രാഘവയ്യയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം നടക്കുന്ന സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ദിവാൻ എന്ന് ചോദിച്ചാൽ ടി രാഘവയ്യയാണ്. എത്ര ദിവസം ഇത് നീണ്ടു നിന്നു? ഒരു കാലയളവ് ചോദിച്ചാൽ 603 ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത്. അപ്പൊ ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് വൈക്കം സത്യാഗ്രഹം. ഓക്കെ, ഇത് ആരംഭിച്ചത് 1924 മാർച്ച് 30. ആരംഭിച്ച വ്യക്തികൾ ആരൊക്കെയാണ്? കുഞ്ഞാപ്പി, ബാഹുലയൻ, ഗോവിന്ദ പണിക്കർ. ഇത് ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ രാജാവാരായിരുന്നു ശ്രീമൂലം തിരുനാൾ. ഇത് അവസാനിച്ചപ്പോൾ തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? റാണി സേതുലക്ഷ്മി ഭായ്. ഇത് എന്നാണ് അവസാനിച്ചെന്ന് ചോദിച്ചാൽ 1925 നവംബർ 23 അവസാനിച്ചു. അപ്പോൾ എത്രയാണ് ഇതിൻ്റെ കാലഘട്ടം എന്ന് ചോദിച്ചാൽ, കാലയളവ് ചോദിച്ചാലോ, 603 ദിവസമാണ് ഇതിൻ്റെ കാലയളവ്. ഈ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂറിലെ ദിവാൻ എന്ന് ചോദിച്ചാലോ, ടി രാഘവയ്യായിരുന്നു ഈ സമയത്തെ തിരുവിതാംകൂറിലെ ദിവാൻ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന അത് സംഘടിത കലാപം ഏതാണ്? ഉത്തരം വൈക്കം സത്യാഗ്രഹം. അത് ബന്ധപ്പെട്ട പോയിന്റ്സ് എല്ലാം മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, തിരുവിതാംകൂറിൽ ആദ്യത്തെ സെൻസസ് ഏർപ്പെടുത്തിയ രാജാവ് ആരാണ്? അപ്പൊ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് സെൻസസ് ആരംഭിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം സ്വാതി തിരുനാളാണ്. ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ ആദ്യമായി സെൻസസ് നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ച ഉത്തരം സ്വാതി തിരുനാളാണ്. ഇനി ഇതോട് ബന്ധപ്പെട്ട മറ്റു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കുക. എന്നാൽ തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് ക്രമീകൃത സെൻസസ് ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? ആയില്യം തിരുനാൾ. ശ്രദ്ധിക്കുക, ക്രമീകൃത സെൻസസ് എന്ന് ചോദിച്ചാൽ ആയില്യം തിരുനാളും, എന്നാൽ സെൻസസ് എന്ന് ചോദിച്ചാൽ സ്വാതി തിരുനാളുമാണ് ഉത്തരം. ശ്രദ്ധിക്കുക, അപ്പം എന്നാൽ ക്രമീകൃത സെൻസസ് ഏർപ്പെടുത്തിയ തിരുവിതാംകൂറിലെ ഭരണാധികാരിയാണ് ആര്? ആയില്യം തിരുനാൾ. ഓക്കെ, അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ്? ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ്? ഉത്തരം റാണി ഗൗരി പാർവതി ഭായാണ്. അപ്പം റാണി ഗൗരി പാർവതി ഭായ് എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസം നിർബന്ധമാക്കി. എന്നാൽ തിരുവിതാംകൂർ വിദ്യാഭ്യാസം സൗജന്യമാക്കിയ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ശ്രീമൂലം തിരുനാളാണ്. ശ്രദ്ധിക്കുക, അപ്പോൾ വിദ്യാഭ്യാസം എന്ത് ചെയ്തു? സൗജന്യമാക്കി. ആര്? ശ്രീമൂലം തിരുനാൾ. എന്നാൽ വിദ്യാഭ്യാസം നിർബന്ധമാക്കി ആര്? റാണി ഗൗരി പാർവതി ഭായ്. ശ്രദ്ധിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ്? ഉത്തരം കാർത്തിക തിരുനാൾ രാമവർമ്മ, അല്ലെങ്കിൽ അദ്ദേഹം കിഴവൻ രാജയെന്നും ധർമ്മരാജയെന്നും അറിയപ്പെടുന്നു. ഓക്കെ, ധർമ്മരാജ, കിഴവൻ രാജ എന്നറിയപ്പെടുന്ന ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് ആരാണ്? ഏറ്റവും കുറച്ചു കാലം ഭരിച്ചത് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ്. അപ്പൊ ഏറ്റവും കുറച്ചു കാലം തിരുവിതാംകൂർ ഭരിച്ച ഭരണാധികാരി ആരാണെന്ന് ചോദിച്ച ഉത്തരം എന്താണ്? റാണി ഗൗരി ലക്ഷ്മി ഭായ് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ഏറ്റവും കുറച്ചു കാലം ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ഭായി ആണ്. മറന്നുപോരുത്.
ചാനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. കേട്ടല്ലോ, ചാനാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചു കൊടുത്ത തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ആര്? ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായോ? പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്, ശ്രദ്ധിക്കുക. നമുക്ക് പറയാം, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് സെൻസസ് ഏർപ്പെടുത്തിയത് സ്വാതി തിരുനാളാണ്. എന്നാൽ ക്രമീകൃത സെൻസസ് കൊണ്ടുവന്നത് ആയില്യം തിരുനാളാണ്. തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിഭായി ആണ്. എന്നാൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് ശ്രീമൂലം തിരുനാളാണ്. ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. എന്നാൽ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച തിരുവിതാംകൂർ രാജാവാണ് ആര്? റാണി ഗൗരി ലക്ഷ്മിഭായി. ഓക്കെ, ചാനാ സ്ത്രീകൾക്ക് മാറുമറയ്ക്കാനുള്ള അവകാശം അനുവദിച്ചുകൊണ്ട് ഉള്ള ഉത്തരവ് നടപ്പിലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പൊ ഇത്രയാണ് ഇവിടുത്തെ ഈ ഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ്? ഉത്തരം പണിയറാണ്. അപ്പൊ പണിയർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട മറ്റ് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ ചോല നായ്ക്കർ എന്ന് കേട്ടിട്ടുണ്ടോ? ഈ ചോല നായ്ക്കറുടെ പ്രത്യേകത എന്താണ്? കേരളത്തിൽ ഗുഹകളിൽ താമസിക്കുന്ന ഒരേ ഒരു ആദിവാസി വിഭാഗമാണ് ഈ ചോല നായ്ക്കർ. അപ്പം ഗുഹകളിൽ താമസിക്കുന്ന ഒരേ ഒരു ആദിവാസി വിഭാഗമാണ് ചോല നായ്ക്കർ എന്നറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ശ്രദ്ധിക്കുക, ഗദ്ദിക നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഗദ്ദിക, ഗദ്ദിക എന്ന് വെച്ചാൽ ഒരു കലാരൂപമാണ്. ഈ ഗദ്ദിക കലാരൂപത്തിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഗദ്ദിക കലാരൂപം എപ്പോഴും മരണവേളകളിൽ നടത്തുന്ന ഒരു കലാരൂപമാണ് ഗദ്ദിക. അപ്പം ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം ഉപയോഗിക്കുന്ന ഒരു ആദിവാസി വിഭാഗമുണ്ട്. അതാരാണെന്ന് ചോദിച്ചാൽ എന്താണ്? അടിയാൻ വിഭാഗമാണ്. അടിയാൻ ആദിവാസി വിഭാഗങ്ങളാണ് ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം നടത്തുന്നത്. അപ്പം ഗദ്ദിക കലാരൂപം വയനാടൻ മേഖലയിൽ ഏത് ആദിവാസികളുടെ തനത് കലാരൂപമാണെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? അടിയാൻ വിഭാഗങ്ങളുടെ തനത് കലാരൂപമാണ് ഗദ്ദിക. അപ്പം ഗദ്ദിക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക എന്നർത്ഥം. ഗദ്ദിക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക എന്നാണ്, നശിപ്പിക്കുന്നത് എന്നർത്ഥമാണ്. ഇത് എവിടെ ഉപയോഗിക്കുന്നു? മരണവേളകളിലാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, മരണവേളകളിൽ ഉപയോഗിക്കുന്ന ഒരു തനത് കലാരൂപമാണ് എന്ത്? ഗദ്ദിക. ഗദ്ദിക എന്ന വാക്കിൻ്റെ അർത്ഥം നശിപ്പിക്കുന്നത് എന്നാണ്. ഓക്കെ ആണല്ലോ. അട്ടപ്പാടി താഴ്വരയിലെ ഏറ്റവും അംഗസംഖ്യ കൂടിയ ഗോത്രവിഭാഗമാണ് ഇരുളർ. ഓക്കെ, അട്ടപ്പാടി താഴ്വരയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഗോത്രവിഭാഗം ആരാന്ന് ചോദിച്ചാൽ ഇരുളറാണ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. വയനാട്ടിലേക്ക് എത്താനുള്ള രഹസ്യ വഴി ലോകത്തിന് കാട്ടിക്കൊടുത്ത ആദിവാസി നേതാവ് ആരാണ്? കരിന്തണ്ടനാണ്. അപ്പോൾ വയനാട്ടിലേക്ക് വരാനുള്ള രഹസ്യ വഴി ലോകത്തിന് കാട്ടിക്കൊടുത്ത ആദിവാസി നേതാവിൻ്റെ പേരാണ് കരിന്തണ്ടൻ. മറന്നുപോയത്, കരിന്തണ്ടൻ എന്നാണ് ആദിവാസി നേതാവിൻ്റെ പേര്. കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ഒരുപാട് പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്കാണ് അട്ടപ്പാടി. ഓക്കെ, കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ഏതാണ്? അട്ടപ്പാടിയാണ്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ആദിവാസി ഭാവം പണിയറാണ്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി ഭാവം ചോല നായ്ക്കറാണ്. ഗദ്ദിക എന്ന കലാരൂപം ഏത് ആദിവാസികളുടെ തനത് കലാരൂപമാണ്? അടിയാൻ വിഭാഗത്തിൻ്റെയാണ്. ഗദ്ദിക എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നശിപ്പിക്കുക എന്നാണ്. ഇതെവിടെ ഉപയോഗിക്കുന്നു? മരണവേളകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അട്ടപ്പാടി താഴ്വരയിലെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ള ഗോത്രവിഭാഗം ഏതാണ്? ഇരുളറാണ്. മറന്നുപോയത്, ഇരുളർ. വയനാട്ടിലേക്ക് എത്താനുള്ള രഹസ്യ വഴി ലോകത്തിന് കാട്ടിക്കൊടുത്ത ആദിവാസി നേതാവാരാണ്? കരിന്തണ്ടനാണ്. കേരളത്തിലെ ഏക ഗിരിവർഗ വികസന ബ്ലോക്ക് ഏതാണ്? അട്ടപ്പാടിയാണ്. ഇതാണ് അട്ടപ്പാടി. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഓക്കെ.